हेलो फ्रेंड्स एल्लावर्क्कुम होम रेसिपीसिलेक्क स्वागतम ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹോം മെയ്ഡ് വെജിറ്റബിൾ പിസയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ചീസോ ബട്ടറോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെയാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മളെല്ലാവരും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ നമുക്കിന് വീഡിയോയിലേക്ക് പോവാം. പിസ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഡോവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റ് ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് തൈര് ചേർത്തിട്ട് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ആവശ്യം വന്നിട്ടില്ല. ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനൊരു ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആ സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കിയെടുക്കാം. നമ്മൾ ചീസൊന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്നതുകൊണ്ട് സോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചിപ്പം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് നല്ലപോലെ അതിന് കട്ടൊന്നും ഇല്ലാതെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പം ബാച്ച് ബാച്ചായിട്ട് നമുക്ക് 1/2 കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് പാൽ മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു ക്രീമി രൂപത്തിലുള്ള സോസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് അതേപോലെ ബാച്ച് ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല കൺസിസ്റ്റൻസി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം കട്ടൊന്നുമില്ലാതെ നല്ലപോലെ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അത്യാവശ്യം ഒന്ന് തിക്കാവുന്നത് വരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒറിഗാനോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് അതും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂണ് കെച്ചപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെക്കാം. പിസ റെഡിയാക്കി എടുക്കാനുള്ള ട്രേ ഒന്ന് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മാറ്റി വെക്കണം. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസൻ്റെ ഡോ ഇവിടെ നല്ലപോലെ തന്നെ പൊങ്ങിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് പൊടി വിതറിയതിന് ശേഷം മൊത്തമായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ട്രേയിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഫോർക്ക് വെച്ചിട്ടൊന്ന് നമ്മൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള വെജിറ്റബിൾസിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കും ക്യാരറ്റും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇത് സ്പ്രെഡ് ചെയ്തെടുത്താലും മതി. വെജിറ്റബിൾസൊക്കെ നമ്മൾ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഒന്ന് വൈറ്റ് സോസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ചൊന്ന് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കയ്യിലുള്ള ചില്ലി ഫ്ലേക്സും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പാൻ പ്രീ ഹീറ്റ് ചെയ്ത് 5 മിനിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക. റെഡി ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എടുക്കാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണല്ലോ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.